നമസ്കാരം, ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വീണ വിജയന്റെ കമ്പനിക്കെതിരെ കേന്ദ്ര അന്വേഷണം. എക്സാലോജിക്കും കരിമണൽ കമ്പനിയുമായുള്ള ബന്ധം പരിശോധിക്കും. 4 മാസത്തിനകം റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം. രാഷ്ട്രീയ പ്രേരിതമെന്ന് ഇ പി ജയരാജൻ. സിപിഎം ബിജെപി ധാരണയെന്ന് വി ഡി സതീശൻ. കേന്ദ്രത്തിനെതിരെ യോജിച്ച പ്രതിഷേധത്തിന് സർക്കാർ നീക്കം. പ്രതിപക്ഷ നേതാക്കളുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തും. കൂടിക്കാഴ്ച മറ്റന്നാൾ രാവിലെ 10. നേതൃത്വത്തെ വിമർശിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ. കെ സുധാകരന് പരിചയക്കുറവെന്ന വിമർശനം. കെ പി സി സി പ്രസിഡന്റാകാൻ യോഗ്യതയും ആഗ്രഹവുമുണ്ട്. കാസർഗോഡ് തന്നെ മത്സരിക്കും. ജോസ് കെ മാണിയെ തിരികെ കൊണ്ടുവരണമെന്നും MP. മകരവിളക്കിനൊരുങ്ങി സന്നിധാനം. തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെട്ടു. സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തി DGP. പ്രാണപ്രതിഷ്ഠയ്ക്കായി അയോധ്യ. ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. സമഗ്ര കവറേജുമായി ന്യൂസ് 18. സുരക്ഷ അതീവ ഗൗരവതരമായി തന്നെ കാണുന്ന ഒരു പശ്ചാത്തലമുണ്ട്. കാരണം ഞാൻ നിൽക്കുന്ന സ്ഥലത്തിന് അപ്പുറത്തേക്ക് നമുക്ക് പ്രവേശനം ക്യാമറകൾക്കോ അല്ലെങ്കിൽ വാച്ചുകൾ ധരിച്ചോ. മതവിശ്വാസം വ്യക്തിപരമായ കാര്യമെന്ന് പ്രകാശ് രാജ്. വിശദമായ വാർത്തകളിലേക്ക്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനിക്കെതിരെ കേന്ദ്ര അന്വേഷണം. കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയമാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. മാസപ്പടി വിവാദത്തിലെ കണ്ടെത്തലിന് പിന്നാലെയാണ് അന്വേഷണം. എക്സാലോജിക്കും CMRലും തമ്മിലുള്ള ഇടപാട് അന്വേഷിക്കും. 3 അന്വേഷണ സംഘം 4 മാസത്തിനുള്ളിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കും. കേന്ദ്ര കോർപ്പറേറ്റ് കാര്യാലയ മന്ത്രാലയമാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ എക്സാലോജി കമ്പനി, അതോടൊപ്പം തന്നെ കരിമണൽ കമ്പനിയായ CMRL, KSIDC എന്നിവരുടെ പ്രവർത്തനം സംബന്ധിയായ കാര്യങ്ങളിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. 4 മാസത്തിനകം ഇത് സംബന്ധിയായ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുണ്ട്. 3 ഉദ്യോഗസ്ഥ സംഘമാണ് ഇത് സംബന്ധിയായ കാര്യങ്ങളിൽ അന്വേഷണം നടത്തേണ്ടത്. 3 കമ്പനികളുടെയും ഇടപാടുകൾ സംബന്ധിയായ കാര്യങ്ങളിൽ അന്വേഷണം നടത്തണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. നേരത്തെ വീണ വിജയൻ്റെ കമ്പനി എക്സാലോജിക്കിന് CMRL നിന്ന് പണം കൈപ്പറ്റിയതായിട്ട് ഇത് സംബന്ധിയായ വാർത്തകൾ വന്നിരുന്നു. ചെയ്യാത്ത സേവനത്തിനാണ് തുക നൽകിയത് എന്നാണ് പിന്നീട് ഇത് സംബന്ധിച്ച വാർത്തകൾ പുറത്ത് വന്നത്. ഇക്കാര്യങ്ങളിൽ വിശദീകരണമുണ്ടായെങ്കിലും പക്ഷേ അത് ഈ വിവാദങ്ങൾ സംബന്ധിയായ കാര്യങ്ങളിൽ മതിയായ ഒരു വിശദീകരണമായിരുന്നില്ല. ഇത് സംബന്ധിച്ച് ഹൈക്കോടതി അടക്കം വിവരങ്ങൾ തേടിയിരുന്നു. ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ച ഹർജിയിൽ പറഞ്ഞിരുന്നത് വീണ വിജയനും ഒപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഒപ്പം UDF നേതാക്കൾ എന്നിവർക്കെല്ലാം ഉൾപ്പെടെ തന്നെ വിശദീകരണം നൽകാൻ എതിർകക്ഷികൾക്ക് നോട്ടീസ് അയക്കുകയും നൽകിയ ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ കമ്പനിയുടെ ആദായ നികുതി സെറ്റിൽമെൻ്റ് വിഭാഗത്തിൽ നൽകിയ വിശദീകരണം, പിന്നീട് അവർ നൽകിയ ഉത്തരവ്, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്ന ഈ അന്വേഷണം പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ വിവാദങ്ങൾ കേരളത്തിൽ ഇത് സംബന്ധിച്ച് ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നേരത്തെയും വലിയ വിവാദങ്ങൾ ഇത് സംബന്ധിച്ച് ഉയർന്നിരുന്നു. അപ്പോഴൊന്നും കൃത്യമായ രീതിയിലുള്ളൊരു വിശദീകരണം നൽകാൻ ഇക്കാര്യങ്ങളിൽ കഴിഞ്ഞിരുന്നില്ല. മുഖ്യമന്ത്രിയോ വീണ വിജയൻ ഇക്കാര്യങ്ങളിൽ കാര്യമാത്ര പ്രതികരണങ്ങളൊന്നും തന്നെയും ഉണ്ടായിരുന്നില്ല. CPM നേതൃത്വമായിരുന്നു ഇതിനെ പ്രതിരോധിക്കാൻ മുന്നോട്ട് വന്നിരുന്നത്. അപ്പോഴും വലിയ രീതിയിൽ ഈ പണം വാങ്ങിയോ ഇല്ലയോ എന്നത് സംബന്ധിയായ കാര്യങ്ങളിൽ വലിയ വിശദീകരണത്തിലേക്ക് പോകുവാനും കഴിഞ്ഞിരുന്നില്ല. എന്തായാലും പുതിയ ഉത്തരവ് വീണ്ടും ഇത് സംബന്ധിച്ച രാഷ്ട്രീയ ചർച്ചകൾ ഉയർത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എക്സാലോജിക്കിനെതിരായ അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമെന്ന് LDF കൺവീനർ EP ജയരാജൻ. കേന്ദ്ര ഗവൺമെന്റ് ഏജൻസികളെ രാഷ്ട്രീയ താൽപര്യത്തിനു വേണ്ടി ഉപയോഗിക്കുന്നു. KSIDC അന്വേഷണ പരിധിയിൽപ്പെട്ടതിനെ കുറിച്ച് അവരോട് തന്നെ ചോദിക്കണമെന്നും EP ജയരാജൻ പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റ് അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി BJP ഇതര പാർട്ടികളെ ഭയപ്പെടുത്താൻ കീഴ്പ്പെടുത്താൻ അവർ തെറ്റായിട്ടുള്ള വഴികൾ ഉപയോഗിക്കുന്നു. കേന്ദ്ര ഏജൻസികൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. KSIDC ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനത്തെ കുറിച്ച് ഒരു ആക്ഷേപം വന്നാൽ അതിന്റെ MDയോട് ചോദിക്കും. അപ്പോൾ അവർ പറയും എന്തുകൊണ്ട് കൊടുത്തില്ല റിപ്ലൈ എന്നുള്ള കാര്യം. മാസപ്പടി വിഷയത്തിൽ ഹൈക്കോടതിയിൽ റിട്ട് ഫയൽ ചെയ്ത ശേഷമാണ് കാര്യങ്ങൾ വേഗത്തിലായതെന്ന് ഷോൺ ജോർജ്. തന്റെ ഫോൺ വരെ ചോർത്തി. കേസ് നൽകിയതിന് പിന്നിൽ രാഷ്ട്രീയമില്ല. കേരളത്തിലെ പ്രളയത്തെ പോലും മുഖ്യമന്ത്രി വിറ്റ് കാശാക്കിയെന്നും ഷോൺ ജോർജ് പറഞ്ഞു. വീണ വിജയന്റെ കമ്പനിക്കെതിരായ കേന്ദ്ര സർക്കാർ അന്വേഷണം രാഷ്ട്രീയ ലക്ഷ്യത്തോടെയെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി. കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ ലക്ഷ്യം മനസ്സിലാക്കാനുള്ള പ്രബുദ്ധത ജനങ്ങൾക്കുണ്ടെന്നും മന്ത്രി പറഞ്ഞു.
കേന്ദ്ര സർക്കാരിന്റെ അവഗണനയിൽ പ്രതിപക്ഷവുമായി ചർച്ച നടത്താൻ സർക്കാർ, മുഖ്യമന്ത്രിയാണ് ചർച്ച നടത്തുന്നത്. കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണനയും തെറ്റായ സമീപനങ്ങളും ചർച്ച ചെയ്യും. ജനുവരി 15 ചർച്ച. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, PK കുഞ്ഞാലിക്കുട്ടി എന്നിവരുമായാണ് ചർച്ച. KPCC പ്രസിഡന്റ് കെ സുധാകരന് പരിചയക്കുറവുണ്ടെന്ന് കെ മുരളീധരന്റെ അഭിപ്രായത്തോട് യോജിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ. രാഷ്ട്രീയത്തിൽ അനുഭവ സമ്പത്ത് പ്രധാന ഘടകമാണ്. നേതാവ് പടിപടിയായി ഉയർന്നു വരേണ്ടതാണ്. ഇന്ദിരാഗാന്ധി മരണപ്പെട്ട ശേഷം കോൺഗ്രസിലെത്തിയ ആളാണ് സുധാകരനെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. അല്ലെ, രാഷ്ട്രീയത്തിൽ അനുഭവ സമ്പത്ത് ഒരു പ്രധാന ഘടകമാണ്. താഴെത്തട്ടിൽ നിന്ന് നമ്മൾ കുഞ്ഞുങ്ങളെ ചേർക്കുമ്പോൾ അവർക്ക് അതിൻ്റെ എക്സ്പീരിയൻസ് കിട്ടും. എല്ലാവർക്കും ആ അടിത്തറ വേണം. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ അല്ല, എല്ലാ രാഷ്ട്രീയത്തിലും പാരമ്പര്യം വലിയ ഘടകമാണ്. പാരമ്പര്യം അതാണല്ലോ. യൂണിറ്റ് പ്രസിഡൻറ്റ്, താലൂക്ക് പ്രസിഡൻറ്റ്, ജില്ലാ സെക്രട്ടറി, ജില്ലാ പ്രസിഡൻറ്റ്, സ്റ്റേറ്റ് സെക്രട്ടറി, സ്റ്റേറ്റ് പ്രസിഡൻറ്റ്, പിന്നെ യൂത്ത് കോൺഗ്രസ് വന്ന് യൂത്ത് കോൺഗ്രസ്. അപ്പോൾ പടിപടിയായി വളർന്നു വന്നെങ്കിൽ മാത്രമേ അനുഭവ സമ്പത്തുണ്ടാവും. അനുഭവം ഗുരു തദൈവ എന്നാണ്. അപ്പോൾ അനുഭവം ഒരു വലിയ സമ്പത്താണ്. അപ്പോൾ ആ സമ്പത്തില്ലാത്തവർക്ക് അതിൻ്റെതായ പരിചയക്കുറവുണ്ടാകും. സ്വാഭാവികമാണ്. അത് ഒരു വ്യക്തിയുടെ പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാവർക്കും അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ സുധാകരൻ കോൺഗ്രസിൽ വന്ന എന്നാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഇത് രാഷ്ട്രീയത്തിൽ ഒന്നും ഒളിച്ചു വയ്ക്കാൻ ഇപ്പോൾ പറ്റത്തില്ലല്ലോ. നമ്മൾ എന്നാ രാഷ്ട്രീയത്തിൽ എൻട്രി, സുധാകരൻ എന്ന എൻട്രി, മനസ്സിലായോ? അദ്ദേഹം 1986 കോൺഗ്രസ് പൊളിറ്റിക്സിലേക്ക് വരുന്നത്. ഇന്ദിരാഗാന്ധി മരിച്ച് 2 കഴിഞ്ഞിട്ടാണ്. KPCC പ്രസിഡന്റ് ആവാൻ തനിക്ക് യോഗ്യതയും ആഗ്രഹവുമുണ്ടെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. സംസ്ഥാന കോൺഗ്രസിൽ താൻ സീനിയർ നേതാവാണ്. പാർട്ടി അധ്യക്ഷനാകാൻ യോഗ്യത മാത്രമല്ല, ഭാഗ്യവും വേണമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ News 18 പറഞ്ഞു. പഴയകാലത്ത് അണികൾ ഒരു നേതാവിനെ തിരഞ്ഞെടുക്കുകയായിരുന്നു. ഇപ്പോൾ നേതാവ് സ്വയം നേതാവാകുകയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം KPCCയുടെ പ്രസിഡന്റ്, ഇന്ന് കേരളത്തിൽ 68 ഞാൻ വഹിച്ച ഓരോ സ്ഥാനങ്ങളും പറയാം. ഏറ്റവും സീനിയറാണ് ഞാൻ. പക്ഷെ എന്നെ KPCC പ്രസിഡന്റ് ആക്കണം, ഞാനാണ് അതിന് യോഗ്യൻ, അതൊന്നും ഞാൻ പറയില്ല. അല്ല, ഞാൻ പറഞ്ഞത് കേരളത്തിലെ KPCC പ്രസിഡന്റ് ആകാൻ ആഗ്രഹമില്ലാത്ത ഏത് കോൺഗ്രസ് നേതാവാണ്? ഞാൻ 68 രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ, ഞാൻ ഈ പാർട്ടി കൊണ്ടുവന്ന എത്രയോ ആൾ കേരളത്തിൽ മന്ത്രിയായിട്ടുണ്ട്, MP ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഒരു MP ആകാനുള്ള മഹാഭാഗ്യം കിട്ടിയത് ഇപ്പോഴാണ്. അപ്പോൾ യോഗ്യത മാത്രമല്ല മാനദണ്ഡം, ഭാഗ്യം ഒരു ഘടകമാണ്. എവറി ഡോ ഹാസ് എ ഡേ ആൻഡ് ദേ വിൽ കം. എല്ലാവർക്കും ഒരു ദിവസമുണ്ട്. കാസർഗോഡ് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന സുനിൽ കനഗോലുവിന്റെ റിപ്പോർട്ട് തള്ളി രാജ്മോഹൻ ഉണ്ണിത്താൻ. കാസർഗോഡ് തന്നെ വീണ്ടും മത്സരിക്കും. മത്സരത്തിൽ നിന്ന് പിന്മാറരുതെന്ന് രാഹുൽ ഗാന്ധി നിർദ്ദേശിച്ചു. ഇടത് കോട്ടയായി അറിയപ്പെട്ടിരുന്ന കാസർഗോഡ് തനിക്ക് ഏറ്റവും അനുകൂല സാഹചര്യമാണെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. രാഹുൽ ഗാന്ധി ഞങ്ങൾ ഓരോരുത്തരെയും വിളിച്ച് പ്രത്യേകം സംസാരിച്ചു. സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഒരു കാരണവശാലും കാസർഗോട്ട് അടുത്തവണ മത്സരിക്കാതിരിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കരുത്, അവിടെ മത്സരിക്കണം, ആ മത്സരിക്കണം എന്നുള്ളത് രാഹുൽ ഗാന്ധിയാണ് എന്നോട് പറഞ്ഞത്. കാസർഗോട്ട് 2024 ഞാൻ തന്നെയാണ് സ്ഥാനാർത്ഥി എന്ന് കോൺഗ്രസിൻ്റെ ഉന്നത വൃത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തെ മുന്നണിയിൽ തിരികെ എത്തിക്കണം. ജോസ് വിഭാഗം UDF വിടുന്നത് ഒഴിവാക്കണമായിരുന്നു. ജോസ് വിഭാഗത്തെ തിരികെ എത്തിക്കുന്നതിന് കോൺഗ്രസിന് ആത്മാർത്ഥതയില്ലെന്ന ലീഗ് നേതാവ് PMA സലാമിന്റെ വിമർശനം അദ്ദേഹം തള്ളി. ഈ PMA സലാമിന്റെ അഭിപ്രായം ഞാൻ ഒരിക്കലും ശരിയാന്ന് പറയില്ല. KM മാണിയുടെ പാർട്ടി നമ്മളിൽ നിന്ന് വിട്ടുപോയത് നമ്മൾ ഒരു അപ്രതീക്ഷിതമായ നടപടിയായിപ്പോയി. അവരൊരിക്കലും പോകാൻ പാടില്ലായിരുന്നു, അവരെ ഒരിക്കലും അയക്കാനും പാടില്ലായിരുന്നു. UDF സംവിധാനത്തിൽ KM മാണിയുടെ പാർട്ടി തിരിച്ചു വരേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. അത് തിരിച്ചു വരാൻ കോൺഗ്രസ് എതിരാണെന്ന് പറയുന്നത് തെറ്റാണ്. കോൺഗ്രസ്സിൽ ആർക്കും അതിനോട് അഭിപ്രായ വ്യത്യാസമില്ല. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് നടത്തിയ കമ്മീഷണർ ഓഫീസ് മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ചതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകർ പോലീസിന് നേരെ കല്ലെറിഞ്ഞു.
പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എസ് പി ഓഫീസിലേക്കും പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. ബാരിക്കേഡുകൾ തകർക്കാൻ ശ്രമിച്ചവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. കൊല്ലം കരുനാഗപ്പള്ളിയിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സലീം മണൽ കൊല്ലപ്പെട്ട കേസിൽ രണ്ടുപേർ കസ്റ്റഡിയിൽ. തേവലക്കര സ്വദേശി മുഹമ്മദ് ഷാ, കോയിവിള സ്വദേശി യൂസഫ് എന്നിവരെയാണ് കസ്റ്റഡിയിൽ എടുത്തത്. കേസിൽ കണ്ടാൽ അറിയാവുന്ന 15 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം 4 മണിയോടെയാണ് സംഭവം. കരുനാഗപ്പള്ളി സ്വദേശിയായ യുവാവിന്റെയും കോയിവിള സ്വദേശിനിയായ യുവതിയുടെയും വിവാഹബന്ധം ഒഴിയുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. തർക്കം പരിഹരിക്കാനായി ശ്രമിക്കുന്നതിനിടയിൽ കരുനാഗപ്പള്ളി തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സലീം മണ്ണലിന് മർദ്ദനമേൽക്കുകയായിരുന്നു. കൊല്ലം പാലോലിക്കുളങ്ങര മഹൽ സെക്രട്ടറി ഷെമീറിനും സംഘർഷത്തിൽ പരിക്കേറ്റു. സലീമിനെ അസഭ്യം പറഞ്ഞ് നെഞ്ചിലിടിച്ചുവെന്നും ബൈക്കിൽ പോകാൻ ശ്രമിക്കുന്നതിനിടെ ചവിട്ടി വീഴ്ത്തിയെന്നുമാണ് FIR. മർദ്ദനത്തിൽ പരിക്കേറ്റ സലീമിനെ കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിക്കുകയായിരുന്നു. ബന്ധുക്കൾ കരുനാഗപ്പള്ളി പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനം ഈ വാർത്തയിൽ നമുക്കറിയാം, ഈ മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ കുറേ നാളുകളായി നിലനിൽക്കുന്ന കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ കുറേ നാളുകളായി ഹൈക്കോടതിയിലടക്കം അതിന് നടപടികൾ തുടരുന്നുണ്ട്. ഇതിൻ്റെ ഒരു തുടർച്ച എന്നോണമാണ് ഇപ്പോൾ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. കാരണം ഈ മാസപ്പടി വിവാദത്തിൽ CMRL CFOയും അതോടൊപ്പം തന്നെ CEOയും എല്ലാം ആദായ നികുതി സെറ്റിൽമെൻറ്റ് ബോർഡിനടക്കം മൊഴി നൽകിയിരുന്നു. ആ മൊഴിയുടെ കൂടി അടിസ്ഥാനത്തിലായിരുന്നു പിന്നീട് ഹൈക്കോടതിയിൽ ചില നടപടികളിലേക്കെല്ലാം തന്നെ കടക്കുകയും ചെയ്തു. അപ്പോൾ ഈ ആദായ നികുതി ബോർഡിൻ്റെ നടപടി കണ്ടെത്തലുകളുടെ എല്ലാം തന്നെ അടിസ്ഥാനത്തിലാണ് ഈ ഇപ്പോൾ തുടർ നടപടികൾ കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇത് പ്രകാരം വീണ വിജയൻ്റെ എക്സാലോജി കമ്പനിക്കെതിരെയുള്ള ഒരു അന്വേഷണമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിൽ 3-അംഗ ഉദ്യോഗസ്ഥരടങ്ങുന്ന 3-അംഗ സംഘമാണ് ഇത് സംബന്ധിച്ച് വിശദമായ രീതിയിലുള്ള അന്വേഷണം നടത്തുന്നത്. കമ്പനിയുടെ പ്രവർത്തനങ്ങൾ മാത്രവുമല്ല ഇതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങൾ, ഈ കമ്പനിയുടെ പശ്ചാത്തലം, ഇതെല്ലാം സംബന്ധിച്ച വിശദമായ രീതിയിലുള്ള ഒരു അന്വേഷണമാണ് ഉദ്ദേശിക്കുന്നത്. ഈ അന്വേഷണം നടത്തി 4 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ കൂടി, കേന്ദ്ര വകുപ്പുകൾ കൂടി ഇതിനെതിരെ വീണ വിജയൻ്റെ കമ്പനിക്കെതിരെയുള്ള ഒരു അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നതാണ് ഇതിൽ മനസ്സിലാക്കേണ്ടത്. ഇതിൽ ആദ്യഘട്ടത്തിൽ ഈ വിവാദം ഉയർന്നു വരുമ്പോൾ CMRL ഈ കമ്പനി വീണ വിജയൻ്റെ കമ്പനിക്കടക്കം മാസപ്പടിയായി തുക നൽകിയിട്ടുണ്ട്. അതായത് ഇല്ലാത്ത പ്രവർത്തനത്തിനാണ് ഇത് നൽകിയിരിക്കുന്നത് എന്നത് സംബന്ധിച്ചുള്ള ഒരു വലിയ വിവാദമാണ് ഉയർന്നിരുന്നത്. ഇത് AR റഹ്മാൻ സംഗീതവും റസൂൽ പൂക്കുട്ടി ശബ്ദമിശ്രണവും നിർവഹിക്കുന്ന ചിത്രം മലയാളത്തിന് പുറമെ ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ എന്നീ ഭാഷകളിലും റിലീസ് ചെയ്യും. അയോധ്യ ഒരുങ്ങുന്നു. അയോധ്യയുടെ വഴികളിലെല്ലാം രാമഭക്തന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. നടന്നും സൈക്കിളിലും കിലോമീറ്ററുകൾ താണ്ടിയാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുവരെ ഭക്തർ വരുന്നത്. 10 ദിവസം മുൻപ് പുറപ്പെട്ടു. കാൽനടയായും വാഹനത്തിലും യാത്ര. അയോധ്യയിലെത്തി തൊഴുത് 22 മുൻപ് മടങ്ങും ഇവർ. ആശിഷ് വൈഷ്ണവും സഹോദരൻ രാജ് കത്തിയും 955 കിലോമീറ്റർ സൈക്കിൾ ചവിട്ടിയാണ് അയോധ്യയിലേക്ക് എത്തുന്നത്. വരവ് ബീഹാറിലെ ചമ്പാരൻ നിന്ന്. जो कि मेरी यात्रा 750 किलोमीटर की और मुझसे पैदल तय करने की कोशिश कर रहा हूं और आज मुझे 27 दिन हो चुके हैं चलते चलते. और राम जी का जो मैनेजमेंट है और जो प्यार लोगों का हमें मिल रहा है, मेरी औकात बिल्कुल नहीं है. राम जी ने मुझे इस कार्य के लिए चुना, मेरा जीवन सफल हो गया. लेकिन ये है कि भगवान ने बुलाया है, बुलावा दिया है तो उसने शक्ति भी दी है तो हम वहां तक पहुंच जाएं. और हमारी एक मंजिल अब रह गई है 100 किलोमीटर की, बाकी हम चलाए हैं. इस मंजिल को भी आज रात तक पार कर लिया जाएगा. सुबह हम കൽ സുബഹ് യാ കൽ ശാം തക് ഹം അയോധ്യ കേ ദർശൻ കരേംഗേ. അങ്ങനെ
പ്രാണപ്രതിഷ്ഠയ്ക്ക് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ രാമഭക്തരുടെ പ്രവാഹമാണ് അയോധ്യയിലേക്ക്. 22-ന് മറ്റുള്ളവർക്ക് പ്രവേശനമില്ലാത്തതിനാൽ അതിനു മുൻപ് തന്നെ എത്തി മടങ്ങുകയാണ് നിരവധി പേർ. നിരവധി ഭക്തജനങ്ങളാണ്, നിരവധി ആളുകളാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അയോധ്യയിലേക്ക് വരുന്നത്. സൈക്കിളിലും കാൽനടയിലും മറ്റുമായി അയോധ്യ അങ്ങനെ ഭക്തജനങ്ങളുടെ ഒരു വലിയ സംഗമമാവുകയാണ്. പ്രതിഷ്ഠയ്ക്ക് മുൻപ് തന്നെ അയോധ്യയുമായി ബന്ധപ്പെട്ട് അതിന്റെ ആചാരങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം രഞ്ജിത് രാമചന്ദ്രൻ, അയോധ്യ. സ്വപ്ന സാഫല്യത്തിനായി രാമജന്മഭൂമി ഒരുങ്ങുന്നു. പ്രാൺ പ്രതിഷ്ഠയ്ക്കായി വിശ്വാസി സഹസ്രങ്ങൾ കാത്തിരിക്കുകയാണ്. ആത്മനിർഭരത്വദായി ശക്തി മന്ദിരം, രാമനാമം ചൊല്ലി നാടും നഗരവും മുഴുവൻ അയോധ്യയിലേക്ക്. രാമഭജനുകളാൽ മുഖരിതമായ അയോധ്യാപുരിയിൽ നിന്ന് രഞ്ജിത് രാമചന്ദ്രന്റെ റിപ്പോർട്ടുകളും പ്രശാന്ത് മംഗലശ്ശേരിയുടെ ദൃശ്യങ്ങൾ. അയോധ്യ മുഴുവൻ ഭക്തിസാന്ദ്രമാണ്. അയോധ്യ പ്രാൺ പ്രതിഷ്ഠ കവറേജ് സമഗ്രമായി ന്യൂസ് 18-ൽ മാത്രം. ന്യൂസ് 18 കേരളം, മലയാളത്തിന്റെ ദേശീയ ചാനൽ. കേരളത്തിലെ രാമക്ഷേത്രങ്ങളിലൂടെ കടവല്ലൂർ ക്ഷേത്രം മധ്യകേരളത്തിലെ അതിപുരാതനമായ ശ്രീരാമക്ഷേത്രമാണ്. വാസ്തുവിദ്യാ സവിശേഷതകളാൽ നിറഞ്ഞിരിക്കുന്ന ക്ഷേത്രത്തെ പ്രസിദ്ധമാക്കുന്നത് അന്യോനം എന്ന വേദപാണ്ഡിത്യ മത്സരമാണ്. പാലക്കാട് തൃശൂർ ജില്ലകളുടെ അതിർത്തി പ്രദേശത്ത് മനോഹരമായ കടവല്ലൂർ എന്ന ഗ്രാമം, ഇവിടെ ഏറെ പ്രത്യേകതകളുള്ള ഒരു ശ്രീരാമക്ഷേത്രം. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കണക്ക് പ്രകാരം 12-ാം നൂറ്റാണ്ടിലാണ് ഈ ക്ഷേത്രം സ്ഥാപിക്കപ്പെട്ടത്. ഏറെ പ്രത്യേകതകളുണ്ട് ഈ ക്ഷേത്രത്തിന്. വിവിധ ഭാവങ്ങളിലുള്ള ശ്രീരാമ പ്രതിഷ്ഠ ഇവിടുത്തെ പ്രത്യേകതകൾ ഒന്നാണ്. നമുക്ക് ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകതകളിലേക്ക്, ഐതിഹ്യങ്ങളിലേക്ക് ഒന്ന് പോകാം. ചതുർബാഹുവായ മഹാവിഷ്ണുവാണ് യഥാർത്ഥത്തിൽ ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. എന്നാൽ മഹാവിഷ്ണുവിന്റെ പ്രസിദ്ധമായ ദശാവതാരങ്ങളിൽ 7-ാമത്തേതായ ശ്രീരാമനായാണ് പ്രതിഷ്ഠയെ കണ്ടുവരുന്നത്. കൂടാതെ ഉപദേവതകളായി ഗണപതി, ശിവൻ, ഹനുമാൻ, ധർമ്മശാസ്താവ്, അയ്യപ്പൻ, ഭഗവതി എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട്. ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നടത്തിയത് പാണ്ഡവരിൽ രണ്ടാമനായ ഭീമസേനന്റെ പുത്രൻ ഘടോത്കജനാണെന്നും പറയപ്പെടുന്നു. വാസ്തുസവിശേഷതകൾ, ദാരുശില്പങ്ങൾ ഒക്കെ പ്രത്യേകതകളാണ്. ഒരുപക്ഷേ ക്ഷേത്രക്കുളങ്ങളിൽ ഏറ്റവും വിസ്തൃതമായ ഒന്ന് കടലൊരുത്തിയാൽ കാണാം. പ്രതിഷ്ഠയുടെ ഭാവങ്ങൾ ഇവിടുത്തെ രാമവിഗ്രഹത്തെ സവിശേഷമാക്കുന്നു. ഒന്നാമത് ഈ പ്രതിഷ്ഠ ഏതാണ്ട് 6 അടിയിൽ അധികമുണ്ട്. അതായത് അദ്ദേഹത്തിന്റെ പീഠവും പ്രതിഷ്ഠയും കൂടിയിട്ട് 6 അടിയിൽ അധികമുണ്ട്. അത് കാരണം തന്നെ ഒരു ഭക്തന് ഈ ഇതിന്റെ പുറത്ത് നിന്നാൽ പോലും, ഗോപുരത്തിന്റെ പുറത്ത് നിന്നാൽ പോലും അദ്ദേഹത്തിനെ കണ്ടു തൊഴാൻ പറ്റും. അതാണ് ആദ്യത്തെ ഒരു സവിശേഷതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. സാധാരണ രാമക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ സാധാരണ ക്ഷേത്രങ്ങളിലൊന്നും നമുക്ക് ഈ ക്ഷേത്രത്തിനകത്ത് പോയാൽ മാത്രമേ ബിംബത്തിനെ തൊഴാൻ സാധിക്കുള്ളൂ. ഇവിടെ പുറത്തുനിന്നും എന്താ പറയുക, വൃത്തിയായിട്ട് കാണാൻ പറ്റും. ഇവിടെ ഏറ്റവും കൂടുതൽ ഭക്തർ വരുന്നത് സന്ധ്യയ്ക്കാണ്. കാരണം അദ്ദേഹം ചക്രവർത്തി പദത്തിൽ ഇരിക്കുകയാണ്. സന്ധ്യയ്ക്കുള്ള ഭാവമാണ് ദീപാരാധന. തുറന്ന ഭാവം എന്ന് പറഞ്ഞാൽ ചക്രവർത്തി ഭാവമാണ് എന്ന് പറഞ്ഞാൽ വരുന്നവർക്ക് മുഴുവൻ അവരാവശ്യപ്പെട്ടത് കൊടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കും. കേരളത്തിലെ വൈദിക സംസ്കാരത്തിന്റെ അവശേഷിപ്പായ കടവല്ലൂർ അന്യോന്യം ഈ ക്ഷേത്രത്തിന്റെ മുഖ്യ ആകർഷണമാണ്. ഏകദേശം 400 വർഷം പഴക്കമുണ്ട് ഈ പരിപാടിക്ക്. തൃശൂർ, തിരുനാവായ, ബ്രഹ്മസ്വം മഠങ്ങളിലെ വിദ്യാർത്ഥികളാണ് ഈ പരിപാടി നടത്തുന്നത്. ഇന്ത്യ രാജ്യത്ത്
ഇതുപോലെ സംസ്കൃതത്തിൽ ഒരു വേദപരീക്ഷ എവിടെയും നടക്കുന്നില്ല. അത് കൃത്യമായി നടപ്പാക്കപ്പെടുകയാണ്. 1947 നിന്നു പോവുകയും 1989 ആരംഭിക്കുകയും ചെയ്തു. പുനരാരംഭിക്കുമ്പോഴും അതിലും ദേവസ്വം ബോർഡിന് പങ്കുണ്ടായിരുന്നു. ദേവസ്വം ബോർഡിൻ്റെ പങ്കെന്ന് പറഞ്ഞാൽ ഒരു ഓഫീസർ ഇവിടെ വരികയും ഇവിടെ നിലച്ചുപോയ ഇത്രയും വലിയ ഒരു സംസ്കൃതിയെക്കുറിച്ച്, ഒരു സംസ്കാരത്തെക്കുറിച്ച് മനസ്സിലാക്കുകയും അത് വീണ്ടും ആവിഷ്കരിക്കുകയും ചെയ്യുക എന്നുള്ള കടമ ദേവസ്വം ബോർഡ് കടമയായിരുന്നു. നിർവഹിക്കപ്പെട്ടു. ഈ വർഷം തന്നെ വളരെ അതിമനോഹരമായിട്ടാണ് ഇവിടുത്തെ അന്യോന്യം നടന്നത്. അന്യോന്യ പരിഷത്ത് അതിന് വളരെ കഠിനാധ്വാനമാണ് ചെയ്തത്. പുരാവസ്തു വകുപ്പ് ക്ഷേത്രം സംരക്ഷിച്ചു വരുന്നു. ഗ്രാമീണ ഭംഗി തികഞ്ഞ കടവലൂർ ഗ്രാമത്തിന് തിലേക്കുറയായി നിലനിൽക്കുന്ന ഈ ശ്രീരാമക്ഷേത്രത്തെ പഴമയുടെ ഭംഗിയിൽ സംരക്ഷിച്ച് നിർത്താനുള്ള ശ്രമമാണ് ഭരണസമിതി നടത്തിവരുന്നത്. ധനേഷിനൊപ്പം രഞ്ജിത് രാമേന്ദ്രൻ, കടവല്ലൂർ. മകരസംക്രമ സന്ധ്യയിൽ ശബരിമലയിൽ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തുവാനുള്ള തിരുവാഭരണങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര പന്തളത്ത് നിന്ന് പുറപ്പെട്ടു. ഉച്ചയ്ക്ക് 12:53 ഘോഷയാത്ര ആരംഭിച്ചത്. പന്തളം കൊട്ടാരത്തിലെ കുടുംബാംഗം മരിച്ചതിനാൽ തിരുവാഭരണ ഘോഷയാത്രയ്ക്കൊപ്പം ഇക്കുറി രാജപ്രതിനിധി പങ്കെടുക്കില്ല. രാവിലെ 7 ഭക്തർക്ക് ദർശനത്തിനായി തിരുവാഭരണ പേടകങ്ങൾ ശ്രാമ്പിക്കൽ കൊട്ടാരത്തിൽ നിന്നും കൊട്ടാരത്തിന് സമീപമുള്ള പുത്തൻ മേടത്താഴിയിൽ താൽക്കാലികമായി ക്രമീകരിച്ച പന്തലിലേക്ക് മാറ്റി. തുടർന്ന് ഘോഷയാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ഉച്ചയ്ക്ക് 12:50 ക്ഷേത്രം മേൽശാന്തി പേടകങ്ങളിൽ നീരാഞ്ജനം ഉഴിഞ്ഞ് ചടങ്ങുകൾ പൂർത്തിയാക്കി. തിരുവാഭരണ പേടകങ്ങൾ രാജകുടുംബാംഗങ്ങൾ ഗുരുസ്വാമി കുളത്തിനാൽ ഗംഗാധരൻ പിള്ളയുടെ ശിരസിലേറ്റിയതോടെ ഘോഷയാത്ര ആരംഭിച്ചു. ഇരുപത്തിയാറ് പേരാണ് തിരുവാഭരണങ്ങൾ വഹിച്ചുകൊണ്ടുള്ള സംഘത്തിലുള്ളത്. കൊട്ടാരത്തിലും ക്ഷേത്രത്തിലും രാജപ്രതിനിധിയുടെ സാന്നിധ്യത്തിൽ നടത്തേണ്ട ആചാരപരമായ ചടങ്ങുകൾ ഇത്തവണ ഉണ്ടായിരുന്നില്ല. പന്തളം കൊട്ടാരത്തിലെ കുടുംബാംഗത്തിൻ്റെ നിര്യാണത്തെ തുടർന്നാണ് ചടങ്ങുകൾ ഒഴിവാക്കിയത്. രാജപ്രതിനിധിയും ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നില്ല. പരമ്പരാഗത പാതയിലൂടെ കാൽനടയായി സഞ്ചരിക്കുന്ന സംഘം ആദ്യ ദിവസം ഐരൂർ പുതിയകാവ് ദേവീക്ഷേത്രത്തിലും രണ്ടാം ദിവസം ലാഹ വനം വകുപ്പ് സത്രത്തിലുമാണ് വിശ്രമിക്കുക. മൂന്നാം ദിവസം വൈകിട്ട് 5 സന്നിധാനത്ത് എത്തിച്ചേരും. ന്യൂസ് 18 പത്തനംതിട്ട. സുരക്ഷ ഉറപ്പാക്കാൻ ശബരിമലയിൽ 1000 പോലീസ് ഉദ്യോഗസ്ഥരെ അധികമായി വിന്യസിച്ചുവെന്ന് സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ്. തീർത്ഥാടകർ മടങ്ങുമ്പോൾ അപകടങ്ങൾ സംഭവിക്കാതിരിക്കാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. മകരവിളക്ക് ദിവസം ഡ്രോൺ നിരീക്ഷണവും അടിയന്തര ഘട്ടങ്ങളിൽ ഹെലികോപ്റ്റർ സേവനവും ഉറപ്പാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ വർഷത്തിൻ്റെ കാല ഏകദേശം 900 ആൾക്കാർ, അതിലെ 4 SP 19 DYSP 15 ഇൻസ്പെക്ടർമാരടക്കം 1000 പോലീസ് ഉദ്യോഗസ്ഥരെ കൂടുതലായിട്ട് വിന്യസിക്കാൻ പോവുകയാണ്. അതുമാത്രമല്ല, ഇവിടുത്തെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി ഡ്രോൺ സംവിധാനം പിന്നെ ഹെലികോപ്റ്റർ സർവീലൻസും കൂടി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പുറമെ CCTV ക്യാമറ സർവീലൻസും, കൂടാതെ നമ്മളെ BDDS യൂണിറ്റിൻ്റെ സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ ഉണ്ടാവുന്നതാണ്. മകരജ്യോതി ദർശനത്തിന് ശേഷം ഭക്തജനങ്ങൾ തിരിച്ചു പോകുമ്പോൾ അവർക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ, ഏതെങ്കിലും ഒരു അപകടം സംഭവിക്കാതെ എല്ലാവരും വളരെ സുഗമമായിട്ട് അവരുടെ നാട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു എക്സിറ്റ് പ്ലാനും അതിൻ്റെ എല്ലാ സംവിധാനങ്ങളും ഉറക്കിയിട്ടുണ്ട്. മകരവിളക്ക് ദർശനത്തിന് സൗകര്യമൊരുക്കാൻ വിവിധ വകുപ്പുകളുടെ യോഗവും സന്നിധാനത്ത് ചേർന്നു. മകരജ്യോതി ദർശനത്തിൻ്റെ പുണ്യം തേടി ശബരിമലയിൽ തങ്ങുന്നവർ പർണശാലകൾ ഒരുക്കുന്നതിൻ്റെ തിരക്കിലാണ്. പാണ്ഡിത്താവളത്തിലാണ് കൂടുതൽ പേർ വിരിവെച്ചത്. മരച്ചില്ലകൾ കൊണ്ടും ഷീറ്റുകൾ കൊണ്ടും പർണശാലകൾ തീർക്കുന്നിടത്ത് പോലീസിന്റെ കർശന നിരീക്ഷണവുമുണ്ട്. ശബരിമല സന്നിധാനത്തും പരിസരത്തും കിട്ടാവുന്നിടത്തെല്ലാം ടെന്റുകൾ കെട്ടുകയാണ് തീർത്ഥാടകർ. മല കയറിയവരെല്ലാം ഇനി ജ്യോതി ദർശനത്തിന് ശേഷം മാത്രമേ മലയിറങ്ങൂ. ഭജനയും കർപ്പൂരാരതിയുമായി ഈ കാത്തിരിപ്പ് ആഘോഷമാക്കി മാറ്റുകയാണ് തീർത്ഥാടകർ.
കയ്യിൽ കിട്ടുന്ന കമ്പിയും മരക്കഷണങ്ങളും ഉപയോഗിച്ചാണ് പർണശാലകൾ തീർക്കുന്നത്. ചിലർ ഷീറ്റുകളൊക്കെ കയ്യിൽ കരുതിയിരുന്നു. ആ ഷീറ്റ് കൊണ്ടിട്ടാണ്. ആ ഒരു ആ ഒക്കെ കൊണ്ടിട്ട് അട്ടപ്പെട്ടിയുണ്ട്. രാത്രിയിലെ തണുപ്പും പകൽ സമയത്തെ കടുത്ത ചൂടും അവഗണിച്ചാണ് പർണശാല ഒരുക്കൽ. ഷീറ്റുകൾ കാറ്റെടുത്താലും വീണ്ടും കെട്ടിമേയും. ഞങ്ങൾ അഞ്ചെട്ട് ദിവസം ഒക്കെ തങ്ങൽ പതിവുണ്ട്. ഞങ്ങൾ വിളക്കൻ തന്നെയാണ് കൂടുതൽ ഭാഗം വരിക. അഞ്ചെട്ട് ദിവസം ഇവിടെ തങ്ങും, എന്നിട്ട് പോകും, വിളക്ക് കണ്ടിട്ട് പോകുള്ളു. ഈ സ്ഥലം ഞങ്ങൾ ആദ്യം തൊട്ടിട്ട് ഇവിടെ മക്കളായിട്ട് വരുമ്പോൾ ഇവിടെ നിന്നറിഞ്ഞു. അപ്പം അങ്ങനെ കണ്ടുപിടിച്ചിട്ട് എന്താ. ചില സമയങ്ങളിൽ ഇവിടം ചില ഒത്തുചേരലുകൾക്ക് കൂടി വേദിയായി മാറുന്നുണ്ട്. തിരക്ക് കണക്കിലെടുത്ത പർണശാലകൾ കൂടുതലുള്ള ഇടങ്ങളിൽ ഇടവിട്ടുള്ള സമയങ്ങളിൽ പ്രത്യേക പരിശോധനകളും നടക്കുന്നുണ്ട്. ന്യൂസ് 18 സന്നിധാനം. ആരോഗ്യമേഖലയെ നവീകരിക്കുന്നതിനായി ലോകബാങ്കുമായി ചേർന്ന് 3000 കോടിയുടെ പദ്ധതിക്കൊരുങ്ങി സംസ്ഥാന സർക്കാർ. 2100 കോടി രൂപ ലോകബാങ്ക് വായ്പയായും 900 കോടി രൂപ സംസ്ഥാന സർക്കാരിന്റെ വിഹിതമായും കണ്ടെത്തും. ചർച്ചകൾക്കായി ഈ മാസം 15 ആരോഗ്യവകുപ്പ് അധികൃതർ യോഗം ചേരും. ആരോഗ്യരംഗത്തെ 5 മേഖലകളിലൂന്നിയാണ് പദ്ധതി. 5 വർഷം കൊണ്ട് നടപ്പിലാക്കാൻ ആലോചിക്കുന്ന പദ്ധതിക്ക് കേന്ദ്ര സർക്കാരിന്റെയും ലോകബാങ്കിന്റെയും അനുമതി തത്വത്തിൽ ലഭിച്ചിട്ടുണ്ട്. വിശദമായ പദ്ധതി നിർദ്ദേശത്തിന് അന്തിമ അംഗീകാരം കൂടി ലഭിക്കേണ്ടതുണ്ട്. പകർച്ചവ്യാധികളില്ലാത്ത രോഗങ്ങൾക്കുള്ള ചികിത്സ, ഗവേഷണം, 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ട്രോമാ കെയർ സൗകര്യമൊരുക്കൽ, ഏകാരോഗ്യ സംവിധാനം മെച്ചപ്പെടുത്തൽ, ഡിജിറ്റൽ ഗവേണൻസ്, മാനവ വിഭവശേഷി, സപ്ലൈ ചെയിൻ സംവിധാനങ്ങൾ ശക്തമാക്കൽ, ശിശു സംരക്ഷണ മേഖലയിലെ വിവിധ പദ്ധതികൾ തുടങ്ങിയവയാണ് ലോകബാങ്കുമായി സഹകരിച്ചുള്ള 5 വർഷ പദ്ധതിയിലൂടെ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. ആദ്യവർഷം 562.5 കോടിയും രണ്ടാം വർഷം 750 കോടിയും മൂന്നാം വർഷം 750 കോടിയും നാലാം വർഷം 750 കോടിയും അഞ്ചാം വർഷം 187.75 കോടി രൂപയും ചെലവഴിക്കും. പദ്ധതിക്കായി വിവിധ മേഖലകളിലെ വിദഗ്ധരെ ഉൾപ്പെടുത്തി കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ചർച്ചകൾക്കായി ആരോഗ്യവകുപ്പ് അധികൃതരുടെ യോഗം ഈ മാസം 15 ചേരും. അന്തിമ അനുമതി ലഭിച്ചാൽ ഈ വർഷം അവസാനത്തോടെ പദ്ധതിക്ക് തുടക്കമായേക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. മലപ്പുറം എടവണ്ണപ്പാറയിൽ നെൽവയൽ നികത്തി നട്ട കവുങ്ങുകൾ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം മുറിച്ചുമാറ്റി. എടവണ്ണപ്പാറ പാഞ്ചിരിക്കുനിയിൽ തൊടിപ്പാടത്തെ 60 കവുങ്ങുകൾ വെട്ടിനിരത്തി നെൽവയൽ പൂർവ്വസ്ഥിതിയിലാക്കി. പരിസ്ഥിതി പ്രവർത്തകൻ എടവണ്ണപ്പാറ അശോകൻ നടത്തിയ പോരാട്ടമാണ് ഇതോടെ വിജയം കണ്ടത്. അനധികൃതമായി വയൽ നികത്തി പറമ്പാക്കി മാറ്റാൻ ശ്രമിക്കുന്ന എല്ലാവർക്കും ഒരു മുന്നറിയിപ്പാണ് ഈ ദൃശ്യങ്ങൾ. എടവണ്ണപ്പാറ ചീടിക്കുഴി പാഞ്ചേരി മേഖലയിലെ അനധികൃത വയൽ നികത്തലിനെതിരെ പരിസ്ഥിതി പ്രവർത്തകനും നാട്ടുകാരനുമായ അശോകൻ 4 വർഷം മുൻപാണ് പരാതി നൽകിയത്. നെൽവയൽ നികത്തി വാഴ വയ്ക്കുകയും ഇതിനിടയിൽ പിന്നീട് കവുങ്ങിൻ തൈകൾ നടുകയുമാണ് ചെയ്തത്. പരാതി അന്വേഷിച്ച ജില്ലാ കളക്ടർ നെൽവയൽ പൂർവ്വസ്ഥിതിയാക്കാൻ ഉത്തരവിട്ടു. ഇതിനെതിരെ ഭൂവുടമ ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും വയൽ പൂർവ്വസ്ഥിതിയിലാക്കാൻ ഹൈക്കോടതിയും ഉത്തരവിടുകയായിരുന്നു. തുടർന്ന് വാഴക്കാട് വില്ലേജ് ഓഫീസറുടെ നേതൃത്വത്തിൽ കവുങ്ങുകൾ വെട്ടിമാറ്റി. പരാതി കൊടുത്ത് ഇങ്ങനെ പരാതിന്റെ പിന്നിൽ കുറെ പോയിന് ഇങ്ങനെ വിവരാകാശം കൊടുത്താണ്ടാണ് ഇതായത്. കുറെ വിവരാകാശം കൊടുത്ത് ഓരോ പരാതിക്ക് അയാളോണ്ട് പറഞ്ഞാണ് ഇത് ഇത് പണിയെടുക്കരുത് എന്നൊക്കെ പറഞ്ഞു. അതൊന്നും കേൾക്കാതെ ആളെടുത്താണ് ആരോ മൊത്തത്തിൽ ഒരു ഏക്കർ ഉണ്ടാവുന്നുണ്ട്. അതാണ് എനിക്കറിയില്ല. അവരാണ് വില്ലേജ് ഓഫീസർ കൊണ്ട് പറഞ്ഞിട്ട് അയാൾ പറഞ്ഞ ഒക്കെ ഒരേ ഇതാണ് എന്ന് പറഞ്ഞു. ഒരേ സർവേ നമ്പറാണ്. അതുകൊണ്ട് ഒരു പരാതി കൊടുത്താൽ ചെയ്യാൻ വരാർദ്ദോ ആണ് എനിക്കറിയില്ല ആരുടെ ആണ്. സമീപത്ത് തന്നെ ഇതേ രീതിയിൽ പലയിടത്തും പാടം നികത്തി കവുങ്ങുകൾ നട്ടിട്ടുണ്ട്. ഇതും ഉടൻ തന്നെ നീക്കം ചെയ്ത് വയൽ പൂർവ്വസ്ഥിതിയിലാക്കണമെന്നാണ് നാട്ടുകാരുടെയും പരിസ്ഥിതി പ്രവർത്തകരുടെയും ആവശ്യം. വാഴക്കാട് പഞ്ചായത്തിൽ നെൽവയൽ നികത്തി വാഴ വയ്ക്കുന്നതും പിന്നീട് വാഴക്കിടയിൽ കൗങ്ങിൻ തൈകൾ വെച്ച് മണ്ണിട്ട് പറമ്പാക്കി മാറ്റുന്നതും വ്യാപകമാണ്. ന്യൂസ് 18 മലപ്പുറം. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 5,775 രൂപ, പവന് 46,200 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 4,800 രൂപ, പവന് 38,400 രൂപ. വെള്ളി ഗ്രാമിന് 78 രൂപ, കിലോഗ്രാമിന് 78,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നമസ്കാരം. ഇന്ന് നമ്മളുള്ളത് തിരുവനന്തപുരം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ മുക്കോലക്കല്ലാണ്. നമുക്കൊരു വലിയ സർപ്രൈസ് ആയിരുന്നു കേട്ടോ. നോ പറയുകയാണ് അവർ പ്ലാസ്റ്റിക്കിനോട്. അതും ഇങ്ങനെ ഒരു ഇൻസുലേഷനിലൂടെ ഗംഭീരമായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ചേട്ടാ കത്തിക്കരുത് എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ ഒരു വെല്ലുവിളി നമുക്കുണ്ട്. പ്ലാസ്റ്റിക് എന്ത് ചെയ്യാം? മേലെ ടെറസിൽ പോയിട്ട് അവർ കത്തിക്കും. കടയിലൊക്കെ പോകാൻ നേരത്തെ എപ്പോഴും തുണിസഞ്ചിയായിരിക്കും യൂസ് ചെയ്യുന്നത്. ഞാൻ ഒരു പോയിന്റ് പറഞ്ഞു, കടയിൽ പോകുമ്പോൾ പ്ലാസ്റ്റിക് ഉപയോഗിക്കാം. വേറെ ആലോചിച്ച് വെക്കണം കേട്ടോ. കവർ വേണോ പിന്നെ നമ്മൾ പറയും. അത് കൊണ്ടുവന്നിട്ട് പിന്നെ എന്ത് ചെയ്യണം നമുക്ക് അറിയില്ല. ഇടയ്ക്കിടയ്ക്ക് ഫൈറ്റ് ഒക്കെ ആവും. ചെറിയ രീതിയിലുള്ള അയൽ തർക്കങ്ങളൊക്കെ അവിടെ ഉണ്ടാവാറുണ്ട്. പാഠം 4 ഇന്ന് രാത്രി 8:30. ഈ പരിപാടി അന്വേഷണം നടത്താനായിട്ട്